ഒരല്പസമയം ശാന്തമായിട്ട് നമ്മൾ ദൈവവചന ധ്യാനത്തിലേക്കൊന്ന് കടക്കുകയാണ്. എനിക്ക് പിന്നാലെ വരുന്ന കർത്തൃദാസൻ ശക്തമേറിയ നിലയിൽ ആത്മീക ശുശ്രൂഷകൾ നിങ്ങളുടെ നടുവിൽ ചെയ്യുന്നതായിരിക്കുമെങ്കിലും എനിക്ക് തന്ന കൃപയ്ക്കൊത്ത് ഒരു ചെറിയ ഭാഗം ശാന്തമായിട്ട് നമ്മൾ ഒരല്പസമയം ഒന്ന് ധ്യാനിക്കുവാൻ തുടങ്ങുകയാണ്. അതിനാധാരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. പുരുഷാരം യേശുവിനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ച് കേട്ടിരിക്കുന്നു, പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് അങ്ങ് പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. വളരെ ചിന്തിക്കേണ്ടതായ ഒരു വേദഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ വചനധ്യാനത്തിലും പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിലിരുന്നപ്പോഴും ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നെയൊരു പ്രേരണയാണ്. ആ ചോദ്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് പെതുക്കെ ധ്യാനിച്ച് മുന്നോട്ടൊന്ന് വരുവാനാണ് ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷക്കാലം, അതിൻ്റെ ഏതാണ്ടൊരു സമാപന സമയത്തേക്ക് എത്തുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതായത് തൻ്റെ ക്രൂശീകരണത്തിനൊക്കെ കുറച്ച് ദിവസങ്ങൾ മുൻപ്, ഒരല്പസമയങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചിന്ത ഇവിടെ പോകുന്നത്. വേദപണ്ഡിതാക്കൾ പറയുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ഏതാണ്ട് 50 ദിവസം മുൻപാണ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കൃത്യമായ കണക്ക് എനിക്കറിയില്ല, എങ്കിലും ഞാൻ വായിച്ചത് മനസ്സിലാക്കിയത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് നിന്ന് പറയുകയാണ്, ഏതാണ്ട് ഒരു 50 ദിവസത്തിന് മുൻപാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. അത് കഴിഞ്ഞുള്ള അധ്യായമാണ് നമ്മൾ ഈ വായിച്ചത്, അത് കഴിഞ്ഞുള്ള സംഭവം. അപ്പം ഏതാണ്ട് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപുള്ള ആ സമയങ്ങളിലേക്ക് എത്തുന്ന സമയത്ത്, അപ്പം ഈ ജനം ഈ കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് യേശുവിനെ പല നിലയിൽ മനസ്സിലാക്കിയ, യേശുവിൻ്റെ കൂടെ നടന്ന കുറേ പേര് അതിനകത്തുണ്ട്, യേശുവിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചവർ, വിവിധ നില ഞാനിവരെക്കുറിച്ച് പിന്നീട് ഒന്നുകൂടെ ഞാൻ വിവരിച്ച് കാണിക്കാം. ഇവരുടെ പ്രത്യേകതകൾ ഞാൻ താഴെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം. എന്നാൽ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. ക്രൂശീകരണത്തിനായിട്ട് ഒരുങ്ങുന്ന ദൈവപുത്രനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയവർ. ക്രൂശീകരണത്തിന് ഒരു മഹത്വമുണ്ട്, ക്രൂശിനൊരു മഹത്വമുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ ദൈവിക ഉദ്ദേശം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിനൊരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ഞാൻ അത് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നത് ക്രൂശിൻ്റെ മഹത്വം എന്നുള്ളതായിരിക്കും ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട്. ഇവിടെ ഈ ജനത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് താഴോട്ട് ചിന്തിച്ചു വരാം. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. 12-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അവിടെ നിന്നാണ് ഈ ഒരു വിഷയം ഇങ്ങനെ തുടങ്ങി വരുന്നത്. അവിടെ പറഞ്ഞു വരുമ്പോൾ, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. അപ്പം നോക്കണം, ആരോടാണ് ഈ സംസാരം? ഇത് കഴിഞ്ഞ് പിന്നീട് പുരുഷാരത്തോട്, നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പുരുഷാരം യേശുവിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഈ 20-ാം വാക്യത്തിൽ പറയുന്ന യവനന്മാർ മാത്രമല്ല, ബാക്കിയുള്ളവരും കൂടെ ചേർന്നാണ് ആ 34-ാം വാക്യത്തിലെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വേറെയും ആൾക്കാരവിടെയുണ്ട്. എങ്കിലും ഇവരെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോൾ, ഒന്നാമത് തുടങ്ങുന്നത് ഈ യവനന്മാരിൽ നിന്നാണ് ഈ വിഷയം ഇവിടെ തുടങ്ങുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുന്നത്, ഇവർ ഈ പെരുന്നാളിൻ്റെ സമയത്ത് നമസ്കരിപ്പാൻ, യേശുവിൻ്റെ മരണത്തിന് മുൻപുള്ള ആ പെരുന്നാളിൻ്റെ ഒരു സമയമായപ്പോൾ യെരുശലേമിലേക്കൊക്കെ വന്നുകൂടിയ ജനം, വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ജനം, ഇവരെല്ലാം ഉത്സവം ആചരിക്കുവാനുള്ള ആ ആഘോഷത്തോടുകൂടെ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ ഉത്സവത്തിൻ്റെ ആ ഒരു മനോഭാവത്തിൽ, ആ ഒരു സ്പിരിറ്റിൽ, ആ ഒരു ആത്മാവിൽ ഇങ്ങനെ സന്തോഷിച്ച് ആഘോഷിച്ചൊക്കെ കഴിയുന്ന ഒരു സമയം.
അപ്പോൾ ഇവർക്ക് ഉത്സവമുണ്ട്, ആചാരമുണ്ട്, ഇതെല്ലാം ഇതിലൊക്കെ പങ്കെടുക്കുവാൻ വന്നവർ. അപ്പോൾ ആ വന്ന കൂട്ടത്തിൽ കുറച്ച് യവനന്മാർ, ഒത്തിരി പേര് പലയിടങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ, രണ്ടാം അധ്യായം വായിക്കുമ്പോൾ, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ആ സമയത്ത് അവിടെ ഒത്തിരി പേര് പല പട്ടണങ്ങളിൽ നിന്ന് വന്നവർ, അവരെല്ലാം ആ ഉത്സവത്തിൻ്റെ പെന്തക്കോസ്ത് നാളിൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ വന്നവർ. അപ്പം അതൊരു ഒരു പതിവായിരുന്നു. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉത്സവങ്ങളൊക്കെ ഉള്ളപ്പോൾ പല ഇടങ്ങളിൽ നിന്ന് വരും. അപ്പോൾ ഈ യവനന്മാർ എവിടെ നിന്ന് വന്നവരാണെന്ന് എനിക്കറിയില്ല. അവരവിടെ തന്നെ ഉള്ളവരാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലും വന്നവരാണോ എനിക്കറിയില്ല. എങ്കിലും അവർക്കൊരു വലിയ ആഗ്രഹം ഉള്ളിൽ തോന്നി, അവർക്ക് യേശുവിനെ ഒന്ന് കാണണം. എൻ്റെ ഒരു ചിന്ത, കേവലം ഒന്ന് കാണണം എന്നുള്ള നിലയിലല്ല അവർ ഈ ചോദിക്കുന്നത്, മറിച്ച് യേശുവുമായിട്ട് ഒരല്പസമയം ചെലവഴിക്കണം, ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ചോദിക്കുന്ന നിലയിലുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്കത് മനസ്സിലായത്. കാരണം അവർ വന്ന് ഫിലിപ്പസിനോട് പറയുന്നത്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന പക്ഷേ. ഇപ്പം യേശുവിനെ കാണാനാണെങ്കിൽ ഫിലിപ്പോസിൻ്റെ കൂടെ, എന്തായാലും ഫിലിപ്പോസ് യേശുവിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാ യേശുവെന്ന് മാത്രമൊന്ന് അറിഞ്ഞാൽ മതി. അത് ഒരു പക്ഷെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ പോലും യേശുവിൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴും ജനത്തിൻ്റെ പ്രതികരണം കാണുമ്പോഴും ഇത് ചോദിച്ചില്ലെങ്കിലും അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റും. ഇവരെ ആദ്യമായിട്ടാണ് യേശുവിനെ കാണുന്നെങ്കിൽ പോലും യേശുവിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടും. അതിനുവേണ്ടി ഫിലിപ്പോസിനോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമല്ല. അപ്പം ഈ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു, ഞാൻ മനസ്സിലാക്കിയത്, ഇവരൊരു പക്ഷെങ്കിൽ യേശുവുമായിട്ട് ഒരല്പസമയം ചെലവഴിക്കുവാൻ ആഗ്രഹിച്ചവരാണ്. നല്ലൊരാഗ്രഹം, മനസ്സിനകത്ത് തോന്നിയ നല്ല ആഗ്രഹം, യേശുവുമായിട്ട് ഒരല്പസമയം ചെലവഴിക്കുക. ഇന്ന് പകൽ ഉപവാസത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയും, ഉപവാസം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ചിലർ അതിനെ ഭക്ഷണം വെടിഞ്ഞുള്ളത് മാത്രമാണ് ഉപവാസം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന, അതിനകത്തെ ആശയം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഭക്ഷണം വെടിഞ്ഞായിരിക്കാം, പൂർണ്ണമായി ഭക്ഷണം വെടിഞ്ഞോ, ഭാഗികമായി ഭക്ഷണം വെടിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം വെടിയുവാൻ പറ്റാതെ ആണെങ്കിൽ പോലും ജോലിയുടെയൊക്കെ തിരക്കുള്ളതിൻ്റെ നടുവിലും ഒക്കെ സമയം കണ്ടെത്തുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ, നിങ്ങൾ കർത്താവുമായിട്ട് ഒരല്പം സമയം ചെലവഴിക്കുവാൻ ഇന്ന് പകൽ നിങ്ങൾ വേർതിരിച്ചത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമായി തീരത്തില്ല എന്ന് ഞാൻ വചനത്തിൽ നിന്ന് ഉറപ്പു തരാം. ഈ പകലിൽ യേശുവിനെ കാണുവാൻ, യേശുവിനെ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വരുന്നവരല്ല ഇവർ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ വെറുതെ കണ്ടിട്ട് പോകാനല്ല, ഇവർക്ക് യേശുവിനെ ഒന്നുകൂടെ ഒന്ന് അടുത്തറിയണം. ഇവർ ചുമ്മാ അത് ഒന്ന് കണ്ട് ഞാൻ എന്നിട്ട് അവിടെ ചെന്നേച്ച് അല്ലെ ഒരു സെൽഫി എടുത്തുകൊണ്ട് പോയേച്ച് ഞങ്ങളുടെ യേശു, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നിന്നു എന്നൊന്ന് പറയാൻ, ഒന്ന് മറ്റുള്ളവരെ കാണിക്കാനല്ല, മറിച്ച് അവർക്ക് യേശുവിനെ ഒന്ന് മനസ്സിലാക്കണം, അവർക്ക് യേശുവിനെ ഒന്ന് അറിയണം, അവർക്ക് യേശുവിനെ, യേശുവുമായിട്ടുള്ള ആ സമയം ഏറ്റവും പ്രയോജനമുള്ളതാക്കി തീർക്കണം എന്നാഗ്രഹിക്കുന്നവരായി വരെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഉപവാസത്തോടൊക്കെ ദൈവസന്നിധി വരുമ്പോൾ, ഞാൻ ഇത്ര 21 ദിവസവും ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനേക്കാൾ, അത് ആവശ്യമാണ് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനകത്തുനിന്ന് യേശുവുമായിട്ടിരുന്ന സമയത്തിൽ എന്ത് കിട്ടി, എന്തനുഭവിച്ചു, യേശുവുമായിട്ടുള്ള ആ ബന്ധത്തിൽ കുറച്ചുകൂടെ ഒരു ദൃഢമായ ഒരു ആഴമേറിയ ഒരു സമർപ്പണത്തിലേക്കും യേശുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്കും ഒക്കെ നമുക്ക് എത്താൻ പറ്റിയോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചുമ്മാ വന്നിരുന്ന് കുറേ എല്ലാ പ്രാർത്ഥനയും മുടങ്ങാതെ വന്നു, എല്ലാ പ്രസംഗത്തിൻ്റെയും നോട്ട് എഴുതിയെടുത്ത്, ഇതൊന്നും അല്ല കർത്താവിൻ്റെ വിഷയം. കർത്താവിൻ്റെ വിഷയം ഈ വന്നതുകൊണ്ടും കേട്ടതുകൊണ്ടും ആരാധിച്ചതുകൊണ്ടും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാ കർത്താവ് നോക്കുന്നത്. അപ്പം അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം നിങ്ങൾ ഏറ്റവും പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ അകത്തുണ്ടാകേണ്ട ഒരാഗ്രഹം ഇതായിരിക്കണം, എനിക്കെന്തെങ്കിലും ഒരു മാറ്റം ഇന്നത്തെ കൂട്ടായ്മ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പം ഇവർ വന്ന സമയം കൊണ്ട് ഇവരാഗ്രഹിച്ചത് അതാണ്, യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയാണ് ഇവർ തുടങ്ങുന്നത്. അപ്പോൾ നല്ലൊരു ആഗ്രഹം തുടങ്ങി. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഞാൻ അതിന് ഇടയ്ക്കുള്ള ഭാഗങ്ങൾ, അപ്പോൾ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടിയൊക്കെ ഉണ്ട്, കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടിയെല്ലാം വിട്ട് ഞാൻ അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരികയാണ്. അവിടെ നിന്നാണ് ഇന്ന് പകലത്തെ പ്രധാന ചിന്ത ഞാൻ തുടങ്ങുന്നത്. 27-ാമത്തെ വാക്യം, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു,
ഞാൻ എന്തു പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത് കർത്താവ് പറയുന്ന വാക്കുകളാണ്. അതായത് ഈ ജനത്തോട് ഈ ഫിലിപ്പോസ് വന്ന ഈ വിഷയം ഫിലിപ്പോസ് അവിടെ കർത്താവിൻ്റെ അടുക്കൽ അറിയിക്കുന്നുണ്ട്. അറിയിച്ചു കഴിഞ്ഞ് കർത്താവ് അവിടെ പറയുന്ന ഒരു 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 ദൃഷ്ടാന്തമുണ്ട്. കോതമ്പ് പണിയെക്കുറിച്ച് പറയുന്ന ഒരു ദൃഷ്ടാന്തം 24 വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ കയറുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് തന്നെ തന്നെക്കുറിച്ച് പറയുകയാണ്. തൻ്റെ മരണത്തെക്കുറിച്ചാണ് ഇനിയും കർത്താവ് അങ്ങോട്ട് പറയാൻ തുടങ്ങുന്നത്. തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണ്. താൻ അനുഭവിക്കുവാൻ പോകുന്ന യാതനകളെക്കുറിച്ചൊക്കെ എന്ന് പറയാൻ തുടങ്ങുകയാണ്. അവിടെ കർത്താവ് പറയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. ഒരു വാചകത്തിൽ ഒന്ന് പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, 27, പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്നിട്ട് പറയുകയാണ്. എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് കർത്താവ് പറയുക. അപ്പം എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, യേശുവിന് നല്ലവണ്ണം അറിയാം താൻ ക്രൂശിലേക്കാണ് ഇനിയും പോകാൻ പോകുന്നത് എന്ന് അറിയാം. തൻ്റെ മരണത്തിൻ്റെ സമയമായി, താൻ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി, ഇതെല്ലാം കർത്താവിന് നല്ലവണ്ണം അറിയാം. ഇതറിഞ്ഞ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവിനോട് പറയുകയാണ്, തൻ്റെ ആ മനുഷ്യ ആ ഒരു ചിന്തയിൽ പറയുകയാണ്, ഇതൊന്ന് ഒഴിവാക്കണമേ എന്ന് ആദ്യം ഒരു വാചകം പറഞ്ഞെങ്കിലും പെട്ടെന്ന് താൻ അത് ഉടനെ അടുത്ത വാചകത്തിൽ പറയുക, എങ്കിലും എന്ന് പറഞ്ഞാൽ തനിക്ക് നല്ലവണ്ണം അറിയാം ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് താൻ ഈ ദൗത്യം ഏറ്റെടുത്ത് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ദൂതന്മാരാൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയൊക്കെ കളഞ്ഞിട്ട് ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്ന് ജനിച്ചത് ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് എന്ന് നല്ല ബോധ്യം തൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒഴിയാൻ ഇപ്പോൾ താൻ മനസ്സില്ലാത്തവനായിട്ട് താൻ പറയുക, ഞാൻ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാണ്, ഞാൻ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് താൻ പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഇതു നിമിത്തം ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് അടുത്ത വാചകമായി എന്നെ ചിന്തിപ്പിച്ചത് പറയുന്നത് ഇതാണ്, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞാനൊരു ഭയങ്കര ആശയം അതിനകത്തു നിന്ന് എന്നെ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചു. ഒരു ഭയങ്കര ചിന്തയാണ്, എന്നെ വല്ലാതെ ഞെട്ടിച്ച ഒരു ചിന്തയാണ്. ക്രൂശുമരണം ഏൽക്കാൻ പോകുന്നത് യേശുവ, ചാട്ടവാറുകൊണ്ട് അടി ഏൽക്കാൻ പോകുന്നത് യേശുവ, കയ്യിലും കാലിലും ആണി തറയ്ക്കപ്പെടാൻ പോകുന്നത് യേശുവിൻ്റെയാ, തലയിൽ മുൾക്കിരീടം വയ്ക്കാൻ പോകുന്നത് യേശുവിൻ്റെയാ, വിലാപ്പുറം കുത്തി തുറക്കാൻ പോകുന്നത് യേശുവിൻ്റെയാ, ഈ യാതന മുഴുവൻ സഹിക്കാൻ പോകുന്നത് യേശുവിൻ്റെയാ. പക്ഷെ യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നല്ല യേശു പറഞ്ഞത്. മറിച്ച് യേശു പറയുകയാ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഒരു ഭയങ്കര ചിന്ത എന്നെ അവിടെ വല്ലാതെ പിടിച്ചു കുലുക്കി. ഞാനോ നിങ്ങളോ ആയിരുന്നു, പോട്ടെ നിങ്ങളുടെ കാര്യം പറയുന്നില്ല, എൻ്റെ കാര്യം പറയാം, ഞാനായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും പറഞ്ഞേനേയും, ഈ യാതന സഹിക്കാൻ പോകുന്നത് ഞാനാണ്, അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, എൻ്റെ നാമത്തെ ഉയർത്തണമേ എന്നേ പറയത്തുള്ളായിരുന്നു. എന്നാൽ യേശു പറഞ്ഞത് അതല്ല. യേശു പറഞ്ഞത്, അങ്ങയുടെ നാമം മഹത്വമെടുക്കട്ടെ, അങ്ങാണ് എന്നെ ഇതിലേക്ക് അയച്ചത്, അങ്ങാണ് എനിക്ക് ഇതിനകത്തുകൂടെ പോകാനുള്ള ശക്തി തരുന്നത്, അങ്ങാണ് എനിക്കിതിനകത്തുകൂടെ പോകാനുള്ള കൃപ തരുന്നത്, അങ്ങാണ് എന്നെ ഉയർപ്പിക്കാൻ പോകുന്നത്. ഇതെല്ലാം അറിയാമെന്ന് യേശു പറയുകയാ. ഇതിനകത്ത് എനിക്ക് ഉള്ള ആകപ്പാടെയുള്ള പങ്കെന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഒരായുധമായി,
ഇതിനു വേണ്ടി ഒരു പാത്രമായി തീരുക എന്ന് മാത്രമേ എൻ്റെ ഭാഗത്തുള്ള ഒരു കടമയുള്ളൂ. ബാക്കി എല്ലാം ചെയ്യുന്നത് അവിടുന്നായതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ഒരു മഹത്വവും വേണ്ട. ഇതിനകത്ത് എന്തെങ്കിലും മഹത്വം എടുക്കുന്നെങ്കിൽ അതെല്ലാം അങ്ങക്ക് മാത്രമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പിതാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെ. എന്താ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം? എന്നെ ദൈവം പഠിപ്പിച്ച ഒരു വലിയ പാഠം ഞാൻ പറയാം. ക്രിസ്തീയ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും പലപ്പോഴും പല ക്രൂശും ചുമക്കാറുണ്ട്. പല നിലയിൽ പല വേദനകൾ നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്. ആർക്കും നമ്മളെ സഹായിക്കുവാൻ കഴിയാത്തതും ആർക്കും നമ്മളോട് കൂടെ നിന്ന് ഈ വേദനയ്ക്കകത്ത് ഒരു കൈത്താങ്ങൽ തരുവാൻ കഴിയാതെയും ഒറ്റയ്ക്കൊക്കെ ഈ ക്രൂശ് ചുമക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമുക്കുണ്ട്. കുറേയൊക്കെ നമ്മൾ സഹിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ കൃപയാൽ ഇതിൽ നിന്ന് നമ്മൾ ഒരു ദിവസം പുറത്തു വരും. ആ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യും. ആ വെല്ലുവിളി നമ്മൾ തരണം ചെയ്യും. ആ ക്രൂശിൽ നിന്ന് നമ്മൾ പുറത്തു വരും. എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ ദൈവം കരുണ ചെയ്തൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരും. പക്ഷെ പുറത്തു വന്നു കഴിയുമ്പോൾ പിന്നീടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ ഉപവാസം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ പുറത്തു വന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ മഹത്വം പലപ്പോഴും ഞാൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ ഒരു വലിയ പാഠം പഠിപ്പിക്കുകയാ. നിൻ്റെ കഴിവുകൊണ്ടല്ല, നിന്റെ ഉപവാസം കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല, നിന്റെ വിശ്വാസം കൊണ്ടല്ല. അതിനേക്കാൾ ഉപരി അതൊക്കെ ഇതിന് ഘടകമായിരുന്നെങ്കിലും അതിനേക്കാൾ അപ്പുറമായിട്ട് ഞാനാണ് നിന്നെ ഇതിനകത്ത് സഹായിച്ചത്, ഞാനാണ് നിന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ അതിൻ്റെ മഹത്വം കൊടുക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിനാണ് അതിന് മഹത്വം കൊടുക്കേണ്ടത്. നീ അതിനകത്ത് ഒരു മഹത്വവും എടുത്തേക്കരുത് എന്നുള്ളൊരു വലിയ പാഠം പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. ഇന്ന് പകൽ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും? നമ്മളിൽ എത്ര പേർക്കത് മനസ്സിലാക്കുവാൻ പറ്റും? നമ്മൾ ഉപവസിക്കണം വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ പ്രാർത്ഥിക്കണം വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ വിശ്വസിക്കണം വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ ടൂൾസാണ്, ആയുധങ്ങളാണ്. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെ ഇതിനെ സഹായിക്കുന്ന ഘടകങ്ങളാണെങ്കിലും ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്നു കൊണ്ട് കണ്ട് ഇതിനകത്ത് നമ്മളെ സഹായിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം ആ ദൈവമാണ് നമ്മളെ ഇതിനകത്തോട്ട് കടത്തിവിട്ടതെങ്കിൽ, ആ ദൈവമാണ് ഈ ക്രൂശ് എടുക്കുവാൻ നമ്മളെ അനുവദിച്ചതെങ്കിൽ, ആ ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വന്നതെങ്കിൽ, ആ ദൈവം ഒരു ഉത്തരവാദിത്വം അതോടുകൂടി ഏറ്റെടുക്കുകയാണ്. ഞാൻ നിന്നെ ഇതിനകത്തുനിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും, ഞാൻ നിന്നെ ഇതിനകത്തു നിന്ന് താഴെ ഇറക്കും, ഞാൻ നിന്നെ ഇതിനകത്തു നിന്ന് മഹത്വപ്പെടുത്തുന്ന ഒരു സമയമുണ്ടാകും. അത് ആമേൻ. എൻ്റെ സമയത്ത് ഞാനത് ചെയ്യും. ഇന്ന് പകൽ ക്രൂശിൻ്റെ വേദനയിൽ കൂടെ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാരപ്പെടേണ്ട, ഇതിനകത്തുനിന്ന് പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. ദൈവം പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അവിടെ ഞാൻ ഇനിയും ചിന്തിക്കുവാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ക്രൂശിൻ്റെ മഹത്വം എന്നതാണ് എൻ്റെ വിഷയം. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഈ മഹത്വം വരുന്നത്, എങ്ങനെയാണ് ഈ മഹത്വം വരുന്നത് എന്നുള്ളതാണ് ഞാൻ തുടർന്ന് ആ വേദഭാഗത്ത് നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. താൻ പറയുകയാണ്, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. 28-ാം വാക്യത്തിൽ എന്നിട്ട് അടുത്ത 28-ാം വാക്യത്തിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് അപ്പോൾ പറയുകയാണ്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ മഹത്വപ്പെടുത്തിയ സമയങ്ങളുണ്ട് സ്വർഗത്തിൽ നിന്ന്. പിതാവായ ദൈവമാണ് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദമാണ്, മറുപടിയാണ്. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് അക്ഷരീകമായ ശബ്ദത്തിൽ വന്ന മറുപടിയാണ്. കാരണം അതിൻ്റെ തെളിവ് തൊട്ടടുത്ത വാക്യത്തിലുണ്ട്. ഞാനത് വായിക്കാം, പ്രകാലം വായിക്കാം. സ്വർഗത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദം പോലെ തന്നെ ശബ്ദത്തോടുകൂടി തിരിച്ചറിയുന്ന അല്ലെങ്കിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദത്തോടുകൂടി മറുപടി വന്നു.
ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പോൾ തന്നെ പറയുക, ഇനിയും മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഇനിയും നീ കടന്നു പോകുവാൻ പോകുന്ന പുത്രനോട് പറയുകയാണ്, നീ കടന്നു പോകുവാൻ പോകുന്ന ക്രൂശിനകത്തുകൂടെ ഞാൻ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. അപ്പൊ ക്രൂശ് ഒരു മഹത്വത്തിനു വേണ്ടിയാണ് എന്നുള്ള ചിന്തയാണ് ഇന്ന് പകൽ ഞാനൊന്ന് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. ക്രൂശ് ഒരു മഹത്വത്തിനു വേണ്ടിയാണ്. പിതാവ് പറയുകയാണ്, ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും. ക്രൂശ് എങ്ങനെയാണ് മഹത്വം ആകുന്നത്? ക്രൂശിനകത്ത് ആകപ്പാടെ ഉള്ളത് വേദനയും നിന്ദയും പരിഹാസവും അപമാനവും നീചമായ മരണം എന്നൊക്കെ വിധിക്കപ്പെടുന്നതല്ലാതെ ഇതിനകത്ത് എന്തുവാ ഇത്ര മഹത്വം ഇരിക്കുന്നത്? ഇതിലെന്ത് മഹത്വമാണ് വെളിപ്പെടാനിരിക്കുന്നത്? അന്നത്തെ കാലത്ത് ഒരു 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 മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നീചമായ നിന്ദ്യമായ ഒരു മരണമാണ് ക്രൂശ് മരണം. ശാപമേറിയ ഒരു മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. പക്ഷെ പിതാവ് പറയുകയാ, ഞാൻ മഹത്വപ്പെടുത്തും. ആ നിന്ദ്യമായിരിക്കുന്നതിനെ, ആ ശാപമായിരിക്കുന്നതിനെ, ജനം അവഗണിക്കുന്നതിനെ, ജനം പുച്ഛിക്കുന്നതിനെ, ജനം വെറുക്കുന്നതിനെ, മറ്റുള്ള വെറുക്കുന്നതിനെ, മറ്റുള്ളവർ ആമേൻ പരിഹസിക്കുന്നതിനെ ഞാൻ ഒരു മഹത്വമാക്കി മാറ്റാൻ പോകുകയാണ്. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾ ചുമക്കുന്ന ക്രൂശ് മറ്റുള്ളവരുടെ കൺമുൻപിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൺമുൻപിൽ അത് നിന്ദ്യമായിരിക്കാം, അത് ഒരു പരിഹാസ വിഷയമായിരിക്കാം. നിങ്ങൾ ചുമക്കുന്ന ക്രൂശ് ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കളിയാക്കാനുള്ള ഒരു വിഷയമായിരിക്കാം, മറ്റുള്ളവർക്ക് നിങ്ങളെ കുറച്ചു കാണിക്കുവാനുള്ള വിഷയമായിരിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഞാനതിനെ അങ്ങനെയല്ല കാണുന്നത്. ഞാനതിനെ നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു വഴിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. നിന്നെ ഉയർത്തുവാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാനതിനെ കണ്ടിരിക്കുന്നത്. നിന്നെ മാനിക്കുവാനായിട്ടുള്ള ഒരു വഴിയായിട്ടാണ് ഞാനതിനെ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ന് പകൽ ആ ദൂതനെ ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ കടന്നു പോകുന്ന വേദനയുടെ നടുവിൽ ഇന്ന് പകൽ ചുമക്കുന്ന ക്രൂശിന്റെ ഭാരമേ മാറിപ്പോകുന്നത് പോലെ, മറന്നു പോകുന്നത് പോലെ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന പകലാ. അപ്പം പിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുകയാ, ഞാന് അതിനെ മഹത്വപ്പെടുത്തും, ഇനി മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായത്, മഹത്വം വരുന്നത് ക്രൂശിൽ കൂടെയാണ്. മഹത്വം വരുന്നത് ക്രൂശിൽ കൂടെയാണ്. കഷ്ടതയിൽ കൂടെയൊക്കെ ആ മഹത്വം വെളിപ്പെടുവാൻ കുറെ കൂടെ ദൈവം തിരഞ്ഞെടുക്കുന്ന വഴി. അല്ലാതെയും ദൈവം മഹത്വം വെളിപ്പെടുത്തുന്ന സമയങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എൻ്റെ മനസ്സിൽ മനസ്സിലായത്, ക്രൂശിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ കഷ്ടതയോടുള്ള ബന്ധത്തിലാണ് കൂടുതൽ സമയവും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് കുറച്ചുകൂടെ താല്പര്യം. ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കുവാൻ വളരെ സുപരിചിതമായ മറ്റൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് വേഗത്തിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് നമ്മൾ തിരിച്ചിവിടെ വരാൻ പോകുകയാണ്. ഇതിൻ്റെ തൊട്ട് തലേ അധ്യായമായ യോഹന്നാൻ്റെ സുവിശേഷം 11:4 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകുകയാണ്. വളരെ സുപരിചിതമായ വാക്യം, ഒത്തിരി പ്രാവശ്യം നമ്മളിവിടെ വായിച്ചിട്ടും ചിന്തിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെയുള്ള വാക്യം, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 11:4, യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് മനസ്സിലായത്, ആ ഭാഗവും ഇവിടെ പിതാവ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ ഈ 12 ഈ ഭാഗവും, ഇത് രണ്ടും കൂടെ ഞാനൊന്ന് ഒന്ന് ചേർത്തിണക്കി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവം പലപ്പോഴും മഹത്വപ്പെടുത്തുവാനും മഹത്വപ്പെടുവാനും ആഗ്രഹിക്കുന്നത് എൻ്റെ സുഖത്തിനകത്തല്ല, എൻ്റെ സമ്പന്നതയ്ക്കകത്തല്ല, മറിച്ച് എനിക്ക് തരുന്ന ക്രൂശിനകത്തുകൂടെയും എനിക്ക് തരുന്ന കഷ്ടതയ്ക്കകത്തുകൂടെയും ആ ദൈവം മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. 11 എന്താ നമ്മൾ കണ്ടത്? ഒരു സഹോദരൻ ദീനമായി കിടക്കുന്നു, സഹോദരിമാർ യേശുവിൻ്റെ അടുക്കൽ വാർത്തയയക്കുന്നു, അവൻ ദീനമായി കിടക്കുന്നുവെന്ന്. പക്ഷെ യേശു പറയുകയാ, ഇത് മരണത്തിനായിട്ടല്ല, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ട്. എന്നാൽ നമുക്കറിയാം എന്താ അവിടെ സംഭവിച്ചതെന്ന്. ആ രോഗം മരണത്തിൽ കൊണ്ടുപോയി എത്തിച്ചു, മരണം അവസാനം കൊണ്ടുപോയി അടക്കത്തിൽ എത്തിച്ചു. അടക്കത്തിൽ എത്തിച്ച് 4 കഴിഞ്ഞാണ് ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടത്. അപ്പം ഒരു മരണത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ മഹത്വം വെളിപ്പെട്ടത്. ഇവിടെ പിതാവ് മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ക്രൂശിലെ മരണത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പം എന്തൊക്കെയോ
ഇന്ന് പകൽ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറയുന്ന ഒരു ചിന്ത, എന്നെ പഠിപ്പിച്ച ഒരു പാഠം ഞാൻ നിങ്ങൾക്കൊന്ന് കൈമാറാം. എന്നിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ എന്തൊക്കെയോ എന്നിൽ മരിക്കേണ്ടതായിട്ടുണ്ട്. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് പകൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരോടുള്ള വ്യക്തമായ ഒരു ദൈവിക ദൂതാണ് ഞാൻ ഈ കൈമാറുന്നത്. എന്തൊക്കെയോ ജീവിതത്തിൽ മരിക്കാനുണ്ട്, അത് മരിച്ചു കഴിയുമ്പോൾ മഹത്വം വെളിപ്പെടും. അത് ചിലപ്പം എൻ്റെ കോപമായിരിക്കാം, അത് ചിലപ്പം എൻ്റെ ക്ഷമയില്ലായ്മയായിരിക്കാം, അത് ചിലപ്പോൾ എൻ്റെ തന്നിഷ്ടമായിരിക്കാം, അത് ചിലപ്പം ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള എൻ്റെ സ്വന്തം വഴിയിൽ ഞാൻ പോകുന്ന എൻ്റെ ഇച്ഛകളായിരിക്കാം, അതെൻ്റെ ജഡാഭിലാഷമായിരിക്കാം, അതെൻ്റെ കൺമോഹമായിരിക്കാം, അതെൻ്റെ ജീവനത്തിൻ്റെ പ്രതാപമായിരിക്കാം. ഇതൊക്കെ എന്തൊക്കെയോ മരിച്ചു കഴിഞ്ഞാൽ മഹത്വം വെളിപ്പെടും. ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകലൊന്ന് ഏറ്റെടുക്കാമോ? കർത്താവേ, എന്നിൽ മരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്നിൽ ക്രൂശിക്കപ്പെടേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്രൂശീകരിക്കപ്പെടേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ കർത്താവേ ഞാൻ അതിനായി എന്നെ ഏൽപ്പിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ എനിക്കുള്ളൂ, എങ്ങനെങ്കിലും ദൈവത്തിൻ്റെ നാമം എന്നിൽ കൂടെ മഹത്വമെടുക്കണം. എങ്ങനെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവനാമം എന്നിൽ കൂടെ മഹത്വം, എനിക്ക് മഹത്വമെടുക്കുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ നാമം എങ്ങനെയെങ്കിലും എന്നിൽ കൂടെ ഒന്ന് മഹത്വമെടുക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ഇന്ന് പകൽ കഴിയുമോ? ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചുമക്കുന്ന ക്രൂശ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏകാന്തതയായിരിക്കാം, നിങ്ങളുടെ തിരസ്കരണങ്ങളായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ ചില വേർപാടുകളായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം, ജീവിതത്തിലെ കഷ്ടതകളായിരിക്കാം നിങ്ങൾ ചുമക്കുന്ന ക്രൂശ്. പക്ഷേ ഈ ക്രൂശ് നിങ്ങൾ ചുമക്കുമ്പോൾ, ഇതിനകത്ത് ദൈവം മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഇടയിൽ ദൈവം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, എന്നിൽ മരിക്കാനുള്ള ചിലതിനെ ദൈവം പതുക്കെ മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അത് തിരിച്ചറിയുക എന്നതാണ് ഉപവാസത്തിലിരിക്കുമ്പോഴത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അതാണ് ഉപവാസത്തിൻ്റെ ഉപവാസത്തിൽ വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്. നമുക്ക് അനുഗ്രഹം വേണം, വിടുതൽ വേണം, സൗഖ്യം വേണം, എല്ലാം വേണം, അതൊക്കെ നല്ലതാ, വേണം, വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മളിൽ ഒരു ദൈവിക പണി, ദൈവഹിതപ്രകാരം പണിയപ്പെടണം. നമ്മൾ തൊട്ട് മുൻപ് ഇവിടെ പാടി, അങ്ങയുടെ ഹിതം പോലെ ദൈവമേ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന്. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. അപ്പൊ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മളെ ഒന്ന് പണിയുന്നതാണ് ഉപവാസത്തിൽ സംഭവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ക്രൂശ്, ഞാൻ ചുമക്കുന്ന ക്രൂശ് എന്തിനു വേണ്ടിയാണ്? ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ ചിന്ത, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് എന്നിലെ ചിലത് മരിച്ചു കഴിയുമ്പോഴാണ്. എന്നിലെ ചിലത് വിട്ടുമാറേണ്ടത് ചിലതുണ്ട്, ഉപേക്ഷിക്കേണ്ടിയ ചിലതുണ്ട്, വെറുക്കേണ്ടിയ ചിലതുണ്ട്, ഞാൻ ഏറ്റെടുക്കേണ്ടിയ ചിലതുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് നടക്കുന്ന ഈ പ്രോസസ്സിനകത്താണ് പെതുക്കെ ദൈവനാമം പെതുക്കെ മഹത്വപ്പെടുവാൻ തുടങ്ങുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ജീവിതത്തിൽ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും മഹത്വം വെളിപ്പെടുന്നത് നമ്മുടെ അനുഗ്രഹത്തിലും സമ്പന്നതയിലുമാണെന്നും. നല്ലതാ, ശരിയാ, അവിടെയും ദൈവനാമം മഹത്വപ്പെടും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ദൈവനാമം അങ്ങനെയും മഹത്വപ്പെടാറുണ്ട്. പക്ഷേ അത് മാത്രമാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡം എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേര് അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മഹത്വം, ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും വെളിപ്പെടുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന സമ്പന്നത മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതില്ലാതെയും പിന്നെ കഷ്ടതയും നഷ്ടങ്ങളും ജീവിതത്തിൽ ഇങ്ങനത്തെ ക്രൂശ് ചുമക്കുന്നത് മാത്രമാണ് ജീവിതത്തിൻ്റെ അനുഭവമെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള എന്തൊക്കെയോ ശിക്ഷയാണെന്നും ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറയാം, ക്രൂശ് ചുമക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയായി മാത്രം കാണുന്നതിനേക്കാൾ ഉപരി, നാളുകളിൽ എന്നെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു ഉപകരണമായി ഉപയോഗിക്കുവാൻ പോകുന്ന വഴിയാണെന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ എളുപ്പമാക്കുന്നത്. അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നതെങ്കിൽ ഞാൻ പറയാം, അംബാനിയുടെ വീട്ടിലും അദാനിയുടെ വീട്ടിലും ദുബൈയിലെ ഷെയ്ഖിൻ്റെ വീട്ടിലെ
ഗരാജിലും കിടക്കുന്ന വണ്ടിയുടെ വലിപ്പവും എണ്ണവും കണ്ടിട്ട് ദൈവമഹത്വം ഇറങ്ങിയതാണെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു നേരത്തെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെടുന്ന ഉപവാസ പ്രാർത്ഥന പായൽ നിന്ന് എഴുന്നേൽക്കുവാൻ നിവൃത്തിയില്ലാതെ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് ക്രൂശ് ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ മുൻപിൽ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ മഹത്വം ആ വ്യക്തിയിൽ വെളിപ്പെടുമ്പോൾ അതാണോ അതോ ആദ്യം കേട്ടതാണോ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുവാൻ കുറച്ചുകൂടെ നല്ലത്? ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഞാൻ പറയാം, ക്രൂശ് ഒരിക്കലും ഒരു ശാപമല്ല, ക്രൂശ് ഒരിക്കലും ഒരു നിന്ദയല്ല, ക്രൂശ് നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴിയാണ്. ഞാൻ ഇനി മുന്നോട്ട് പോകട്ടെ. 29-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. നോക്ക്, മുമ്പ് അവിടെ ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദമുണ്ടായി, ഉടനെ അവിടെ നിന്നവർ പ്രതികരിച്ച പ്രതികരണമാണെന്ന് വായിക്കേണ്ടത്. 29-ാം വാക്യം, അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം, ഇവിടെയാണ് പുരുഷാരം എന്ന ചിന്ത കയറി വരുന്നത്. മുമ്പേ നമ്മൾ ആദ്യം 20-ാം വാക്യത്തിൽ തുടങ്ങിയപ്പോൾ കുറച്ച് യവനന്മാരെ മാത്രമാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്നാൽ ഇപ്പോൾ പുരുഷാരമായി കഴിഞ്ഞു. പുരുഷാരത്തെക്കുറിച്ച് പുരുഷാരം കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് മറ്റവരുമുണ്ട്, യവനന്മാരും ഉണ്ട്, അവരും കൂടെ ഉൾപ്പെടുന്ന. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടി ഉണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ യേശുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് മനസ്സിലായില്ല എന്തവാ ഈ മുഴങ്ങിയതെന്ന്. ഞാനതാ പറഞ്ഞത്, എന്തോ അക്ഷരീകമായ അല്ലെങ്കിൽ നല്ല ശബ്ദം അവിടെ ഉണ്ടായി. പിതാവായ ദൈവം യേശുവിനോട് സംസാരിച്ചപ്പോൾ യേശുവിന് ശരിക്കും കേൾക്കത്തക്കവണ്ണം അവിടെ ശബ്ദം മുഴങ്ങി. പക്ഷെ ഇവർക്കത് മനസ്സിലായില്ല എന്താണ് പിതാവ് ഈ പറഞ്ഞത്. അവര് ചിലർ വിചാരിച്ചു അത് ഇടി മുഴങ്ങിയതാണെന്ന്, ചിലർ വിചാരിച്ചു ദൈവദൂതൻ സംസാരിച്ചതാണ്. പക്ഷെ എന്തായാലും ഇവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല പിതാവ് എന്തവായി പറഞ്ഞത് എന്നുള്ളത്. ഞാൻ പറയാൻ വരുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. നിങ്ങൾ ക്രൂശ് ചുമക്കുവാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ കൂടെ പോകുമ്പോൾ, നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് കണ്ടു നിൽക്കുന്നവർക്കോ നിങ്ങളുടെ കൂടെ താമസിക്കുന്നവർക്കോ ആർക്കും അത് മനസ്സിലാകത്തില്ല. കാരണം ഈ ക്രൂശ് ചുമക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാം. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളോടാണ് നേരിട്ട് സംസാരിക്കാനുള്ളത്. അവർക്ക് തിരിയത്തില്ല എന്തവാ ദൈവം ഈ പറയുന്നതെന്ന്. അവരപ്പോഴും ചിന്തിക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്തവാ. അത് താഴോട്ട് ഇനി വരുമ്പോൾ നമ്മൾ ആ കുറിവാക്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ അതാ കാണാൻ പോകുന്നത്. അവർ ചിന്തിക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്തവാ, എന്തിനാ ഈ ക്രൂശ് ചുമക്കേണ്ടി വരുന്നത്, എന്തിനാ ഈ കഷ്ടതയ്ക്കകത്തുകൂടെ പോകുന്നത്. ഇതൊന്നും അവർക്കാർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് അത് ഏറ്റെടുക്കുവാൻ തയ്യാറായ യേശുവിനോട് പിതാവായ ദൈവം തന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പിതാവായ ദൈവം പറഞ്ഞ ആ വാക്കിനകത്തുകൂടെ യേശുവിന് കിട്ടിയ ബലം എന്താണെന്നറിയാമോ? യേശുവിന് കിട്ടിയ ബലം, ഇത് എൻ്റെ അവസാനമല്ല, ഇതിനകത്തുകൂടെ ഇനിയും എന്നെ മഹത്വപ്പെടുത്തുവാൻ പോകുന്ന ഒരു ആമേൻ വഴിയായത് എന്ന് യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് ആ ക്രൂശ് മരണം സഹിക്കാനുള്ള ഒരു വലിയ ബലമാണ് യേശുവിൻ്റെ അകത്തേക്ക് ആ സമയം വ്യാപരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ക്രൂശ് മരണം ഇങ്ങനെ ആർക്കും ചുമക്കുവാൻ പറ്റില്ല. പക്ഷെ എന്താ യേശുവിനെ ഇത് ചുമക്കുവാൻ ഇത്ര ബലപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, പിതാവ് തന്നെ ബലപ്പെടുത്തിയ വാക്കുകളാണ്. ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ യേശുവിന് മനസ്സിലായി ഇത് അവസാനമല്ല, ക്രൂശ് കൊണ്ട് ഞാൻ അവസാനിക്കുകയല്ല, ഈ മരണം കൊണ്ട് ഞാൻ തീരുകയല്ല, ഈ കല്ലറയ്ക്കകത്ത് ഞാൻ ഒതുങ്ങുകയല്ല, ഇവിടെ നിന്ന് ഇനിയും ഞാൻ എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അത് ഇത് സഹിക്കുവാനുള്ള ബലം തന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, പ്രിയരെ, നിങ്ങൾ അനുഭവിക്കുന്ന ക്രൂശിൻ്റെ നടുവിൽ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ നടുവിൽ വല്ലപ്പോഴുമൊക്കെ ദൈവം നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നേരിട്ടായിരിക്കും സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ശുശ്രൂഷയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ദൈവദാസന്മാരിൽ കൂടെ കൈമാറുന്ന വചനത്തിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ വരിക്കകത്തുകൂടെ ആയിരിക്കാം. എവിടെയൊക്കെയോ ദൈവം നിങ്ങളോട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വലിയ ബലം വ്യാപരിക്കും. നിങ്ങൾ ആത്മാവിലാകും. നിങ്ങൾ ആത്മാവിലാകുമ്പോൾ അടുത്തിരിക്കുന്നയാളോർക്കും എന്തോന്നാ ഇത്ര കടന്നീ ചാടുന്നത്, എന്തിനാ ഇത്ര കടന്നീ ചാടുന്നത്,
ജീവിതത്തിൽ ആകപ്പാടെ കഷ്ടതയും നഷ്ടവും വേദനയും ഭാരവും ദുഃഖവും മാത്രമുള്ള ഒരു വ്യക്തിയാ, എന്തിനാ ഈ കടന്ന് ചാടുന്നത് എന്നേ അവർ ചിന്തിക്കത്തുള്ളൂ. അവർക്കിതിൻ്റെ രഹസ്യം മനസ്സിലാകത്തില്ല. എന്നാൽ ഈ ദൂത് കിട്ടുമ്പോൾ, ബലം കിട്ടുമ്പോൾ, ആത്മാവിൽ അത് ഏറ്റെടുത്തു കഴിയുന്ന ഒരു ദൈവപൈതലിനോട് ഞാൻ പറയാം, അത് പിന്നെയും സഹിക്കുവാനും മഹത്വത്തിലേക്ക് നീങ്ങുവാനുമുള്ള ഒരാലോചനയായിരിക്കും നിങ്ങൾക്ക് ആ സമയം മുഴങ്ങുന്ന ദൈവത്തിൻ്റെ വാക്ക് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളതിനെ ഒതുക്കി വെക്കരുത്. അത് ഏറ്റെടുത്തുകൊള്ളുക, അതിൽ ആരാധിച്ചുകൊള്ളുക, അതിൽ ബലപ്പെട്ടുകൊള്ളുക. അത് നിങ്ങളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അപ്പൊ ഇവർക്കാർക്കും ഇത് മനസ്സിലായില്ല. ഇതുപോലൊരു അനുഭവം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തന്നെ ദൈവം വിളിച്ചപ്പോഴുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസിനെ ദൈവം സന്ദർശിച്ച സമയം, പിടിച്ച സമയം, അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. പൗലോസിൻ്റെ അനുഭവമാണ്. പൗലോസ് നല്ല സുഖത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, നല്ല സമ്പന്നതയിൽ നല്ല സ്ഥാനവും മാനവുമുള്ള ഒരു മനുഷ്യൻ. പക്ഷേ ഇനിയും ഇപ്പോൾ പൗലോസിൻ്റെ മുൻപോട്ടുള്ള യാത്രയെന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ യാത്രയാണ്. ഒരു വലിയ മഹത്വത്തിലേക്ക് ദൈവം പൗലോസിനെ ഒരുക്കുന്ന യാത്രയാണ്. പക്ഷേ ആ യാത്ര ക്രൂശിൻ്റെ വഴിയിൽ കൂടെയാണ് പൗലോസിനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ കഷ്ടതകളുടെ വഴിയിൽ കൂടെയാണ് പൗലോസിനിയും അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. പക്ഷേ അതൊരു വലിയ മഹത്വത്തിലാണ് കൊണ്ടുപോയി എത്തിക്കാൻ പോകുന്നത്. എന്നാൽ ഈ മഹത്വത്തിലേക്ക്, ഈ ക്രൂശിൻ്റെ പാതയിലേക്ക് പൗലോസ് കയറാൻ തുടങ്ങുന്ന സമയത്ത് ദൈവിക സന്ദർശനമുണ്ടായി. അവിടെ വലിയ മുഴക്കവും വെളിച്ചവും ഒക്കെ ഉണ്ടായി. കൂടെ നിന്നവർക്ക് ആർക്കും മനസ്സിലായില്ല. പൗലോസിനോട് ദൈവം അവിടെ വെച്ച് സംസാരിക്കുന്നു, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നൊക്കെ ചോദിച്ചു സംസാരിച്ചു. പക്ഷെ ഇവരെല്ലാം ഈ ശബ്ദം കേട്ടതല്ലാതെ ഇവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയരെ, നിങ്ങൾ പോകുന്ന വേദനയുടെ നടുവിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം, അത് വേറെ ആർക്കും മനസ്സിലാകത്തില്ല. അത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട്, അത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, അത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആ ഒരു അടുപ്പം കൊണ്ട് ദൈവം നിങ്ങൾക്ക് കൈമാറുന്നതാ. കാരണം അത് നിങ്ങൾ ഇനിയും സഹിക്കുവാനുള്ളതിൻ്റെ ബലം പകരുവാൻ വേണ്ടി, ഇതിനപ്പുറം മറ്റൊന്നുണ്ട് എന്ന് നിങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം ഇടപെടുന്നു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി നിർത്തട്ടെ. 32-ാം വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മൾ വായിച്ചു കൊണ്ടിരുന്ന വേദഭാഗത്തിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള വിധം സൂചിപ്പിച്ച് പറഞ്ഞതത്. അപ്പം യേശു ക്രിസ്തു എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പരസ്യമായിട്ട് യേശു വെളിപ്പെടുത്തുകയാണ്. എന്താ യേശു പറഞ്ഞത്? യേശു പറഞ്ഞത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ. അപ്പം അത് ക്രൂശീകരണം വഴിയാണ് ഉയർത്തപ്പെടുന്നത്. കാരണം ക്രൂശിൽ ഒരു മനുഷ്യനെ തറച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പരസ്യകോലമായി ഉയർത്തി നിർത്തും. അപ്പോൾ അതാണ് യേശു ഇവിടെ ഉദ്ധരിച്ച് പറയുന്നത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ. ഭൂമിയിൽ നിന്ന് ക്രൂശിൻ്റെ ചുവട് ഭൂമിയിൽ കടന്ന് അവിടെ നിന്ന് ഉയർത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞ് യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇവർക്കാർക്കും ഇത് മനസ്സിലായില്ല. ഇനിയുമാണ് നമ്മൾ ആ കുറിവാക്യത്തിൽ വരുന്നത്. എൻ്റെ സമയം ഇവിടെ തീരുകയാണെങ്കിലും കുറിവാക്യത്തിൽ ഇനി അധികം നേരം നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയിപ്പം വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്താം. കുറിവാക്യത്തിൽ വരുമ്പോൾ യേശു ഇത് തൻ്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പറഞ്ഞത് അത്രേ. 34-ാം വാക്യം, അപ്പോഴാണ് പുരുഷാരം യേശുവിനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രനാർ? ഇവിടെയാണ് അവർക്ക് മനസ്സിലാകാതെ പോയത്. കാരണം അവർ വിചാരിച്ചത് യേശു എന്നും അവരുടെ കൂടെ ഇരിക്കാൻ പോവുകയാണെന്ന്. യേശു എന്നും അവരുടെ കൂടെ ഇരിക്കും എന്നാണ് അവർ ചിന്തിച്ചത്. ഇതുവരെ എവിടുന്നാണ് മനസ്സിലാക്കിയത്? ഇതുവര് തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയതാ. സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കിയ അവർക്ക് ആ കൂടെ ഇരിക്കേണ്ടവൻ ഇങ്ങനെയൊരു മരണത്താൽ ഉയർത്തപ്പെടുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ സംശയം വെച്ച് ചോദിക്കുന്നത്, ഈ മനുഷ്യപുത്രൻ ആർ? ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ തുടങ്ങുമ്പോൾ
ഞാൻ ഈ മനുഷ്യരെ നിങ്ങൾക്കൊന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇവരെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. ഇവർക്ക് എന്തെല്ലാം ഉണ്ട്, ഇവരുടെ പ്രത്യേകത ഞാൻ പറയാം. ഒന്ന്, ഇവരെ ആരാധിക്കുന്നവരാണ്. അതാണ് നമ്മൾ 20-ാം വാക്യത്തിൽ കണ്ടത്. ഇവർ ഉത്സവത്തിൻ്റെ സമയത്ത് ആരാധിക്കാൻ വന്നവരാ. ഉത്സവത്തിൽ അവിടെ ആരാധിക്കാൻ, അപ്പോൾ ഇവർ ആരാധിക്കുന്നവരാ. രണ്ട്, ഇവരുടെ പ്രത്യേകത, ഇവർക്ക് ഉത്സവവും ഉത്സവ ആചാരങ്ങളുമുണ്ട്. അപ്പം ആഘോഷങ്ങളുണ്ട്, ഉത്സവമുണ്ട്, ഇതെല്ലാം ഇവർക്കുണ്ട്. മൂന്ന്, ഇവർ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരാ. നാല്, ഇവർ കാര്യങ്ങളെ വിലയിരുത്തുന്നവരാ. കാരണം കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരതിനെ ശരിക്കുമൊന്ന് വിലയിരുത്തിയിട്ടാണ് കർത്താവിനോട് ഒരു കാര്യം ചോദിച്ചത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഓർത്തത് ക്രിസ്തു ഞങ്ങളുടെ കൂടെ എന്നും ഇരിക്കുന്നവനാണ്, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഉയർത്തപ്പെടുന്നത്. അപ്പം ഈ മനുഷ്യപുത്രൻ്റെ, അപ്പം ഇവർ കാര്യങ്ങളെയൊക്കെ ശരിക്ക് വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ. അഞ്ച്, ഇവർ വചനം പഠിച്ചിട്ടുള്ളവരാ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് തിരുവെഴുത്തുകളിൽ മനുഷ്യപുത്രനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർക്ക് വചനം നല്ലവണ്ണം അറിയാം. നാല്, അടുത്തത് ആറാമത്തെ കാര്യം, ഇവർ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത് നിങ്ങളതിൻ്റെ 37-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം. യേശു അവിടം വിട്ട് ഇവരെ വിട്ടിട്ട് മാറിപ്പോയി. കാരണം ഇവരൊത്തിരി അത്ഭുതങ്ങൾ യേശുവിൽ കണ്ടിട്ടും ഇവർ യേശുവിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് യേശു അവരെ വിട്ട് മാറിപ്പോയെന്നും പറഞ്ഞ് 37-ാം വാക്യത്തിലുണ്ട്. അപ്പം ഇവർ അത്ഭുതം കണ്ടു. അപ്പം ഇത്രയും പ്രത്യേകതകൾ ഉള്ളവരാണ്. എന്തെല്ലാമുണ്ട്? ഒന്നുകൂടെ ഞാൻ പറയാം. ഇവർ ആരാധിക്കുന്നവരാണ്, ഇവർക്ക് ഉത്സവങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. ഇവർ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരാ. ഇവർക്ക് ഇവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ, കാര്യങ്ങളെ വിലയിരുത്തുവാൻ കഴിവുള്ളവരാ. ഇവർ തിരുവെഴുത്തുകൾ മനസ്സിലാക്കിയവരാ. ഇവർ അത്ഭുതങ്ങൾ കണ്ടവരാ. ഇത്രയുമെല്ലാം ഉണ്ടെങ്കിലും ഇവർക്ക് ക്രിസ്തു ആരാണെന്നറിയത്തില്ല. ഇവർക്ക് യേശു ആരാണെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ, ഉത്സവങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, തിരുവെഴുത്തുണ്ട്, അത്ഭുതം കണ്ടിട്ടുണ്ട്, എല്ലാം നമുക്കുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, അത്ഭുതം കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴും യേശു ആരാണെന്ന് ശരിക്കും അറിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ, അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ അനുഭവങ്ങളെല്ലാം നമ്മളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. ഈ ഒരാഴ്ച നാം ഹോശന്ന മുതൽ ഉയർപ്പ് വരെ എന്ന് പറയുമ്പോൾ, ഇത് വെറും ഒരു ആഘോഷത്തിന് വേണ്ടി പവർവിഷൻ വേർതിരിച്ച സമയമല്ല. ഇതൊരു ഉത്സവം ആചാരമാക്കി മാറ്റാൻ പവർവിഷൻ വേർതിരിച്ച സമയമല്ല. മറിച്ച് ഇത് ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാടിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ക്രൂശിനകത്തുകൂടെ ഒരു മഹത്വം വെളിപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കി, ഈ ക്രിസ്തു മരിച്ചാലും അവൻ മഹത്വപ്പെടുവാനുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഇന്ന് പകൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ സമാപനം കുറിച്ച് പ്രിയപ്പെട്ടവർ പാട്ടിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകലിനായി ഞങ്ങൾ നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ദൈവപുത്രൻ ആരെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ എല്ലാം അനുഭവിച്ചിട്ടും കൂടെ നടന്നിട്ടും കൂടെ ആരാധിച്ചിട്ടും ഉത്സവങ്ങളുണ്ട്, തിരുവെഴുത്തുകളുണ്ട്, എല്ലാം ഉണ്ട് കർത്താവേ. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്നും ആരുടെ പേരിലാണ് ഈ ആരാധിക്കുന്നത്, അത് ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പലപ്പോഴും ശത്രു ഞങ്ങളുടെ കണ്ണുകൾ, ആമേൻ, സാത്താൻ ഞങ്ങളുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ ദിവസങ്ങളിലെ ശുശ്രൂഷ നിമിത്തം ഞങ്ങളുടെ കണ്ണുകളൊന്ന് തുറക്കപ്പെടുവാൻ, ക്രിസ്തു ആരെന്നറിയുവാൻ, ക്രിസ്തുവുമായി ഒരു ബന്ധത്തിലേക്ക് ഞങ്ങൾ വരുവാൻ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കണം. തുടർന്നുള്ള ശുശ്രൂഷയിലും ദൈവം അതിടയാക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അങ്ങയുടെ ജനത്തെ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് പകൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടിലേക്ക്, ആ മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക് ഈ ക്രൂശ് ചുമക്കുന്നവർ എത്തുവാൻ തക്കവണ്ണം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം മഹത്വമെല്ലാം കർത്താവിന് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.